ഗൈസ് വെൽക്കം ബാക്ക് ടു റാഫിലേവ്. റാഫിലേവിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനുള്ളത് അബുദാബിയിലാണ്, നമ്മുടെ യു എ ഇ വ്ലോഗ്സിൽ. അബുദാബി വ്ലോഗ്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അബുദാബിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ്. മീന മാർക്കറ്റ് എന്നാണ് അതിന്റെ പേര്. അതിൽ എന്താണ്, മീനാണോ? മീൻ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മീന മാർക്കറ്റിലേക്ക് പോകാം. അതുപോലെ തന്നെ ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മീന മാർക്കറ്റിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റാണ് മീന മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ മലയാളത്തിൽ പറയുമ്പോൾ മീൻ മാർക്കറ്റ് എന്നല്ല ആക്ച്വലി അതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാനും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ അബുദാബി വ്ലോഗിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു റാഫിലേ. അപ്പോൾ ഇന്ന് നമ്മൾ മീന മാർക്കറ്റ് ലക്ഷ്യമാക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടോ എൻ്റെ കൂട്ടുകാരെ ജെയിൻ ഉണ്ട്, അതുപോലെ തന്നെ അഫ്സൽ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മീന മാർക്കറ്റ് ലക്ഷ്യമാക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഇവിടുത്തെ അബുദാബിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? അണ്ടർഗ്രൗണ്ട് റോഡുകളും എല്ലാം കണ്ടോ? കിടിലനാണ് ഇവിടുത്തെ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിലെ കാഴ്ച ഉണ്ട് നിങ്ങൾ. എന്താ മനോഹരമായിട്ടുള്ള റോഡ്, അണ്ടർഗ്രൗണ്ട് റോഡുകളാണ്. ആനകൾ അതിലൂടെ ചീറിപ്പാങ്ങി പോവാണ് ആ റോഡിൽ. എന്നാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മിനിമം മാക്സിമം സ്പീഡ് ലിമിറ്റ് 80 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൂടുതൽ സ്പീഡിൽ പോകാൻ അവിടെയും സാധിക്കില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഈ ഇടത്ത് ഭാഗത്ത് കാണുന്നൊക്കെ ഫുള്ള് വീടുകളാണ് തോന്നുന്നു, അല്ലേ? വില്ലാസാണ്. വലിയ പൈസക്കാരൊക്കെ വന്ന് താമസിക്കുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കുന്ന ഏരിയ തോന്നുന്നു. പിന്നെ വലത്തെ ഭാഗത്ത് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ സാധാരണ അബുദാബി എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയുടെ ഇപ്പോൾ ടൈം നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ 8 മണിയാണ്. 8 മണി ടൈമിൽ അബുദാബി ഉണർന്നു വരുന്നേ ഉള്ളൂ, കടകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ പോയിട്ട് മാർക്കറ്റിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം. ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്ററും കൂടി നടന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് എത്തും. ഓക്കെ, ഫിഷ് മാർക്കറ്റിൽ നിന്നല്ല, മീന മാർക്കറ്റിലേക്ക് എത്തും. അങ്ങനെ ഏതായാലും നമ്മൾ നടന്ന് നടന്ന് അൽദഫ്ര റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് എത്തിപ്പെട്ടത്. ഇതിൻ്റെ ആ സൈഡിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് നടന്ന് പോയാൽ ഒരു അണ്ടർ പാസ് ഉണ്ട്, അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ കേസ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു അണ്ടർ പാസിലാണ്. ഈ അണ്ടർ പാസ്സൊക്കെ ഉണ്ട്, എത്ര മനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചുമരൊക്കെ ഉണ്ടോ, നല്ല പൂക്കളും വാഴയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല നല്ല ടൈൽസ് ഒക്കെ ഒട്ടിച്ച് വൃത്തിയായി, വളരെയധികം മനോഹരം തന്നെ കേട്ടോ ഇവിടുത്തെ അണ്ടർ പാസും കാര്യം കാണാനുള്ളത്. പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടോ ഇവിടുന്ന്, ഉണ്ട്, എത്ര മനോഹരമായിട്ടാണുള്ളത്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ട് വെള്ളച്ചാട്ടം കാര്യമൊക്കെ ആയിട്ട്. ഒക്കെ വളരെയധികം മനോഹരമായിട്ട് തന്നെ അവർ പരിപാലിച്ച് പോകുന്നുണ്ട്. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം എന്താ പറയുക, ഓരോ ഒരുപാട് പൈസ യു എ ഇ ഗവൺമെൻറ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ടോ. വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ടൊക്കെ നോക്കി നിങ്ങൾ. നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ മീന മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, മീന സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലാട്ടോ, രാവിലെ ഒരു 8:30 തന്നെ നല്ല വെയിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് അതുപോലെ തൊപ്പി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മീന മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
നമ്മുടെ മാർക്കറ്റിലൊക്കെ ഏകദേശം തിരിയുണ്ട്. ഇവിടെ പരിസരത്തൊക്കെ ഉണ്ട് ഒരുപാട് വണ്ടികളൊക്കെ തന്നെ പാർക്ക് ചെയ്തൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, ഒരുപാട് സിവിൽ വർക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്, അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ എൻട്രി കാണുന്നതൊക്കെ ഒരുപാട് കപ്പലുകൾ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഉരുക്കൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കണ്ടാൽ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, ഫിഷ് മാർക്കറ്റ് എന്നുള്ള ബോർഡാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഫിഷ്, അതുപോലെ വെജിറ്റബിൾസ്, പ്ലാന്റ്സ്, പിന്നെ ഫ്രൂട്ട്സ് തുടങ്ങിയൊക്കെ എല്ലാം നമ്മൾ മീന മാർക്കറ്റ് വരാമെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മീന മാർക്കറ്റ് ഒന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് കയറാൻ പോകുന്നത്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. അതാണ് ഫിഷ് മാർക്കറ്റ്. ഓക്കെ, ഇതിനകത്തേക്ക് ഷൂട്ടിംഗ് അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ ഞാൻ ഓഫ് ചെയ്യാണ് ക്യാമറ. അപ്പോൾ ഗൈസ് നമ്മൾ മീന മാർക്കറ്റിലെ ഫിഷ് മാർക്കറ്റ് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവം ഫസ്റ്റിനെ കയറിയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഇൻസൈഡ് എന്താണ് ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ മൊബൈൽ വെച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു, കാരണം അത്രയും വന്നതല്ലേ. അപ്പോൾ നമ്മൾക്ക് ഏതായാലും അത് കണ്ടല്ലേ മതിയാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ് കാര്യമൊക്കെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റും ഫ്രൂട്ട്സ് മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ അത്രത്തോളം വലിയൊരു സംഭവങ്ങളൊന്നും അല്ല, സെറ്റപ്പൊന്നുമില്ല. പിന്നെ ഫിഷ് മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അവിടെ വലിയ വിലക്കുറവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ സംഭവം നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനാണ് നമുക്ക് ഏറ്റവും നല്ലത്. അവിടെ നമുക്ക് വില കുറഞ്ഞ സാധനം കിട്ടുള്ളൂ, ഇവിടെ വില കൂടുതൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഏത് തരത്തിലുള്ള മീനുകളും വലിയ വലിയ മീനുകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ 10 കിലോ 5 കിലോ ഒക്കെ ഉള്ള വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മീൻ താല്പര്യമായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വാങ്ങാനും ചില പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ അങ്ങനത്തെ ചില ദിവസങ്ങളിൽ നമ്മളത് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ വരാൻ പറ്റുന്നതാണ്. അവിടുത്തെ അവിടുന്ന് മീനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരാൻ പറ്റും. അങ്ങനത്തെ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. അത് വില കുറവ് എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളെപ്പോലുള്ള ആളുകൾ ആരും അങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവിടെ ലഭിക്കില്ല. നമുക്കൊക്കെ നല്ല സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മീൻ വാങ്ങണം നല്ലത്. അവിടെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് ഒരു ചെടിക്കച്ചറുണ്ട്, അത് പ്ലാന്റ്സ്. ഇവിടെ പ്ലാന്റ്സ്, വെജിറ്റബിൾസ് എല്ലാ സാധനം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം പറയാമല്ലോ, നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ബസ്സിൻ്റെ എൻഡാണ്. അപ്പോൾ ബസ്സുകൾ ഇവിടെ തന്നെ ബാക്കിലുണ്ട്, ഇഷ്ടംപോലെ പാർക്ക് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ ബസ് ഇട്ട് കേട്ടോ, ഇവിടുന്ന് ബസ് കയറിയാൽ മതി നമുക്ക് അവിടെ പോയി ഇറങ്ങാം. നമ്മൾ അന്താൻ സ്ട്രീറ്റിൽ പോയി ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം ചെടി മാർക്കറ്റ് പ്ലാന്റ്സ്. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഷോപ്പ്. മരുഭൂമിയെ പച്ചയാക്കുന്ന കടകളാണ് ഇതൊക്കെ. ചെടിച്ചട്ടികൾ എല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ട്. എല്ലാം രാവിലെ സമയം അതുകൊണ്ട് എല്ലാം നനച്ച് വൃത്തിയാക്കാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനത്തെ ചെടിക്കട തുടങ്ങിയതിന് ശേഷം ഒരു വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ പൂട്ടും. സാധാരണ നനക്കാനാവില്ല, അതൊന്നും ആളുണ്ടാവില്ല. പക്ഷെ ഇവിടെ എല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ വലിയ മനോഹരമായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കടകളാട്ടോ. ോട്ട് കയറി പോകണം അപ്പോഴതിന് മനസ്സിലാവുള്ളൂ ഇതിനൊക്കെ എത്ര വില എന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് അറിയണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അസ്സലാമു അലൈക്കും. ഏ സബ് കൈസ ദേതാ യാ 30 25 20
ठीक है 30 25 20 ദിർഹംസ് ഒക്കെ ഈ മരങ്ങൾ കിട്ടുന്നാണ് ഈ കേസ് 120 ദിർഹംസ് ഓക്കേ ഇത് നടന്നിട്ടും തീരുന്നില്ലട്ടോ ഒരുപാട് ഉണ്ട് ട്ടോ ഇവിടെ ഫ്ലവേഴ്സ് മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അറ്റം കാണുന്നില്ല ആ എൻഡ് വരെ ഉണ്ട് സാധനം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആ എൻഡ് തുടങ്ങിയിട്ട് ഒരു റൗണ്ട് അടിച്ച് വന്ന് അപ്പുറത്തെ സൈഡ് ആ തല വരെ ഉണ്ട് ഞാൻ അപ്പുറം വരെ നടക്കുന്നൊന്നുമില്ല കാരണം നമുക്കിതിനെ വാങ്ങാനൊന്നും പ്ലാനിങ് ഇല്ലല്ലോ പിന്നെ ഇവിടെ ഏകദേശം റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് അപ്പോൾ ലോറിയിലൊക്കെ വന്ന് ലോഡിറങ്ങാണ് മറ്റേ പുല്ലിൻ്റെ വെപ്പ് പുല്ലിൻ്റെ അപ്പോൾ ഗൈസ് മീന മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റാണ് നമ്മളിപ്പോൾ ഇത്ര നേരം നടന്ന് കണ്ടത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും ഇവിടെ വരില്ല കേട്ടോ നമ്മളെപ്പോലെ വിസിറ്റേഴ്സോ സംഭവങ്ങളൊന്നും ഇവിടെ വരില്ല സാധനങ്ങളൊന്നും വാങ്ങില്ല പക്ഷേ എല്ലാ സാധനങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ വരിക ഇവർ ഇവിടെ സ്വന്തമായിട്ട് വീട് അപ്പാർട്ട്മെൻറ്റ് കാര്യമൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വരും അവർക്ക് അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികൾ വാങ്ങാൻ അതുപോലെ മീന് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അവർ വരും അപ്പോൾ അവർക്കൊക്കെ വരാൻ പറ്റിയിട്ടുള്ള വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഏതായാലും മീന മാർക്കറ്റ് നമ്മളിപ്പോൾ ഏകദേശം കണ്ട് കഴിഞ്ഞെന്ന് നമ്മൾ കരുതുകയാണ് ഏകദേശം എല്ലാം മുഴുവൻ നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്ന ഇൻഡസ്ട്രീസൊക്കെയാണ് അപ്പോൾ ഏതായാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അബുദാബിയിലെ മറ്റൊരു പുതിയ ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ